ഹായ്, വെൽക്കം ടു അഞ്ജലി ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കായിട്ടാണ്. ഈവനിങ് സ്നാക്ക് എന്ന് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും ചടപടയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരൈറ്റമാണ്. കറുമുറ കറുമുറ എന്ന് കുറിക്കാൻ പറ്റുന്ന ഒരൈറ്റം, കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴും അതുപോലെ തന്നെ വെറുതെ വീട്ടിൽ ടി വിയും കണ്ടിരിക്കുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരൈറ്റം കേട്ടോ. അപ്പോൾ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നേ ഇതെല്ലാം ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അതാ നമ്മളുടെ ഐറ്റംസൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു പച്ചമുളക്, ഒരു അരമുറി തക്കാളി, ഇതൊക്കെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളത്, പിന്നെ സവോള ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളത്, അതൊക്കെ നമ്മളുടെ ആവശ്യാനുസരണം എടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ലെയ്സാണ് ഇതിൻ്റെ കൂടെ എടുക്കുന്നത് കേട്ടോ. ലെയ്സ് ഇപ്പോൾ ഒരു യെല്ലോ കളർ ലെയ്സും അതുപോലെ തന്നെ ഈ ഗ്രീൻ കളറൊക്കെ ആണെങ്കിൽ ഫ്ലേവർ അധികം ഉണ്ടാവില്ല, കാരണം മുളക് അങ്ങനത്തെ റെഡ് കളർ ഓറഞ്ച് കളറൊക്കെ നിങ്ങൾക്ക് അറിയാലോ, നന്നായിട്ട് സ്പൈസി ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ എടുക്കുകയാണെങ്കിൽ ഈ പച്ചമുളകൊക്കെ നമുക്ക് ഈ ഒരെണ്ണം മുഴുവൻ ഇടാം കേട്ടോ. ഇനി ഇതാ അത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം. നന്നായിട്ട് അങ്ങോട്ട് പൊടിഞ്ഞിട്ടുണ്ടാവും, അത് ചേട്ടൻ നല്ല പപ്പടം പോലെ പൊടിക്കണ്ട, ഒന്ന് നിങ്ങളുടെ അമർത്തി അങ്ങോട്ട് പൊടിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഈ വക ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കുക. കണ്ട പൊടിച്ചെടുത്തത് ഇത്ര മതി കേട്ടോ. അപ്പോൾ ഇനി തക്കാളിയും സവോളയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളരിക്ക ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ കുറച്ച് ചാട്ട് മസാല ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം, പിന്നെ കൊറിയാണ്ടർ ലീവ്സ് അതായത് മല്ലിയില കുനുകുനാന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അതൊന്നും ചെയ്യണില്ല, ഞാൻ വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അതായത് പോലെ മാത്രമേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി എല്ലാം ഇട്ട് കൊടുത്തു, എന്നിട്ട് നന്നായിട്ട് ആ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അവിടെ നന്നായിട്ട് കൂട്ടിപ്പിടിച്ചതിന് ശേഷം ഇതങ്ങോട്ട് കുലുക്കുക. അതായത് നമ്മൾ നന്നായിട്ട് ആ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് സ്പൂൺ വെച്ചിട്ട് ഇളക്കിയെടുക്കാം. അതല്ലാണ്ട് ഇതുപോലെ നമുക്ക് ഒന്നാക്കിയെടുത്താൽ എല്ലാം അങ്ങോട്ട് മിക്സായി കിട്ടും കേട്ടോ. കൈ വെച്ചിട്ട് നന്നായിട്ട് കുലുക്കി കുലുക്കി ഇതാ ഇതുപോലെ കണ്ടില്ലേ, മനസ്സിലായില്ലേ, ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റായി കിട്ടും. ആ തക്കാളിയുടെ ആ ഒരു നനവും സവോളയുടെ ആ ഒരു ഫ്ലേവറും എല്ലാം ഇതിലേക്ക് കിട്ടും. പച്ചമുളകും ഒക്കെ കൂടുമ്പോൾ നല്ലൊരു മണമാണ്. സംഭവം റെഡിയായിട്ടുണ്ട്, കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ഐറ്റമാണ്, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ പല്ലില്ലാത്തവർക്ക് വരെ കഴിക്കാൻ പറ്റും ഇത്. അപ്പോൾ ആ സംഭവം റെഡിയായിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വയ്ക്കുക, അങ്ങോട്ട് കഴിക്കുക. ഇപ്പോൾ കൈകൊണ്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. അവർക്ക് കൊടുക്കുമ്പോൾ കുറച്ച് മുളക് ഒക്കെ കുറവ് ചേർത്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ശരി, ഇനി പുതിയ പുതിയ റെസിപ്പീസായിട്ട് വേണ്ട തന്നെ വരുന്നതായിരിക്കും. പതിവ് പോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ, താങ്ക് യു.